യാ മോനെ ഓ വിഷയം എന്തുവാ ഇത്? ഭൂമിയുടെ മേലെയുള്ള നീതികളാണ് നാം എല്ലാം. പക്ഷേ അതിന്റെ താഴെ നാം എല്ലാം കാണാത്ത പല പല നീതികളും ഉണ്ട്. പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് കടൽ. നമ്മൾ എല്ലാരും അവിടെ പോവാറുണ്ട്. തിരിച്ചു പോകുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് പ്ലാസ്റ്റിക് ആവാം, താക്കോലാവാം, അല്ലെങ്കിൽ സ്വർണം, ഗോൾഡ്. ഇന്ന് നമ്മൾ എല്ലാം തന്നെ തപ്പിയെടുക്കാൻ പോവാണ് ഇൻസ്റ്റായിൽ. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിധി കണ്ടെത്തലാണ്. പിടിച്ച സ്വർണം, കീചെയിൻ, താക്കോൽ, ബോട്ടിൽ ക്യാപ്സ് ഒക്കെ റിക്കവർ ചെയ്യുക, പ്ലസ് നമ്മുടെ ഈ വേസ്റ്റും കാര്യങ്ങളും നമ്മുടെ ബീച്ചിൽ നിന്ന് എന്നാൽ കഴിയുന്ന പോലെ റിമൂവ് ചെയ്യുക. ഇത് നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് നമ്മുടെ എംടി മെറ്റൽ. പുള്ളിക്കാർ ഇതേപോലെ എങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം, ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ തന്നത് നമ്മുടെ ഒരു വേറൊരു ചങ്ക് മച്ചാനം കൊണ്ടാണ്. ഫുൾഫിൽ ഡിസയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, താങ്ക് യു ഫുൾഫിൽ ഡിസയർ ഇന്ത്യ. ആപ്സോ റിങ്സോ അങ്ങനത്തെ വല്ല സാധനങ്ങളാണ്. നമുക്ക് ഇവിടെ തന്നെ കുഴിച്ച് നോക്കാം. ഇവിടെ ഉണ്ട്, പക്ഷെ കുറച്ച് ആഴത്തിലാണ്. യാ മോനെ കിട്ടി, 2.5 കിട്ടി ഗൈസ്. പൊളി ഓക്കെ. നമുക്ക് ഈ ഏരിയ നോക്കാം. ഇവിടെ എന്തോ സ്ട്രോങ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇത് എന്തോ ഇവിടെ ഒരു അലുമിനിയം കാണിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിത് കുറെ കിട്ടും. ക്യാപ്പ്, ബോട്ടിൽ ക്യാപ്പ്. അങ്ങനെ നട്ടുച്ച വെയിലത്ത് ഞാൻ ഒരു നിധി തപ്പുന്ന ഭൂതത്തിനെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. സുഹൃത്തുക്കളെ, ബൾബ് ആരുടെങ്കിലും കാലെ കയറും. ഇതിനൊന്നും ഒരു പഞ്ഞില്ല കേട്ടാ. നോക്കിയ ഈ സാധനമൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കും. ഇതൊക്കെ നമുക്ക് നോക്കിയേ, ലിപ്സ്റ്റിക്. സോഫാർ നമുക്ക് ഗോൾഡും കാര്യങ്ങളല്ല, കുറെ ബോട്ടിൽ ക്യാപ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെ നട്ടുച്ച വെയിലത്ത് ഒരു നാരായണ ഭ്രാന്തനെ പോലെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. ഡിക്റ്റേറ്റർ ഓൺ ചെയ്യേണ്ട താമസം നിന്ന് വിറച്ച് തുള്ളിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ബോട്ടിൽ ക്യാപ്സും ബിയർ കുപ്പീസും അങ്ങനെ എല്ലാവിധ ജങ്ക് സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്, പക്ഷെ സ്വർണം മാത്രം ഇല്ല. മച്ചന്മാരെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, ഇതാണ് ബിബു ബ്രോ. ഹായ്. ട്രോഫീസ് ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കുറെ കൊതിച്ചിട്ടുണ്ട്, ഒരു കിഴങ്ങും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കേരളത്തിൽ തന്നെ ഇത്രയും ഒരു വലിയൊരു ഷോറൂം, അതും നമ്മുടെ ട്രോഫീസ് ആയിട്ട്, ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് എല്ലാവിധ ആണോ? നമുക്ക് പുള്ളിയിൽ തന്നെ എന്താ സംഭവം എന്ന് ചോദിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൊമെന്റോ വേൾഡിലാണ്, അതും ചേർത്തലയിലെ. ഇവിടെ എന്തൊക്കെ പരിപാടിയാണ് ഉള്ളത്? ഇവിടെ എന്താണ് ഇല്ലാത്തത്? ശരിയാട്ടോ, ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനവും ഉണ്ട്. എന്നാലും നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഉള്ളത്? പ്രധാനമായിട്ടും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രോഫി ഐറ്റംസ് തന്നെയാണ്. ട്രോഫി ഉണ്ട്, ഗിഫ്റ്റ്സ് ഉണ്ട്, അതും എനിക്കൊന്നും ഇവിടെ ഒന്നും കാണാതെ ചെറിയ ചെറിയ ക്രിസ്റ്റൽ കൊണ്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ഓൺലൈൻ ഓർഡർ ഉണ്ടോ? തീർച്ചയായിട്ടും, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾക്ക് സജീവ സാന്നിധ്യമാണ്. പ്രധാനമായിട്ട് ഇവിടെ ട്രോഫി ഐറ്റംസ് ഉള്ളത്, അതായത് ഈ 10 രൂപ തൊട്ട് അങ്ങ് 100,000 രൂപ വരെയുള്ള വേറെ ലെവൽ റേഞ്ച് ട്രോഫീസ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ചെറുതോട്ട് അങ്ങ് വലുത് വരെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ വീട്ടിലോ സ്കൂളിലോ കോളേജിലോ സാധനം എത്തിക്കുന്നതായിരിക്കും. ഇനി ഇൻ കേസ് ട്രോഫീസ് കിട്ടാത്ത ആരെങ്കിലും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കണം, അതാണ് വേറെ ലെവൽ. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പരിപാടി ഇവിടെ നടക്കും, അതായത് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സോവനിയേഴ്സ് ആയിട്ടോ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റം വെച്ചാൽ ക്രിസ്റ്റൽ രൂപത്തിലോ അല്ലെങ്കിൽ 3D ഫ്രെയിമിലോ, യു നെയിം ഇറ്റ്, അവർക്ക് എല്ലാം ഉണ്ട്. സുഹൃത്തുക്കൾ, ഒരു 10 വർഷങ്ങൾ മുമ്പ് നോർമൽ ഫോട്ടോഗ്രാഫി മാറി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാറി 3D ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഗൈസ്, അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റിൽ ആ എടുക്കുന്ന ഫോട്ടോ നമ്മുടെ വീട്ടിൽ 3D ഫോട്ടോ ആയിട്ട് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിംഗ് പരിപാടിയാണ്, വേറെ ലെവലാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. പക്ഷേ ഈ സാധനം ഇന്ത്യയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളെപ്പോലെ കുറച്ച് എന്താ പറയുക, മിഡിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ആ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ ലെവലിലോട്ട് എത്തിക്കുകയാണ്. അതായത്
കേരളത്തിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3D സെഗ്മെന്റിലോട്ട് ഇവർ കടക്കുവാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മൊമെന്റോ വേൾഡ്. എന്തിനും ഏതിനും ട്രോഫീസിനാണെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യത്തിനും നമ്മുടെ മച്ചാനെ കോൺടാക്ട് ചെയ്യാം. ലിങ്കും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തുണ്ട്. കേറിങ്ങ് മിന്നിച്ചേക്ക്. ഓക്കെ, ഇച്ചിരി കൂടുതൽ കിട്ടുന്ന മക്ഡൊണാൾഡ്സിൻ്റെ ഈ ഏരിയയിൽ മക്ഡൊണാൾഡ്സ് ഓൾഡ് മങ്ക ബ്രാൻഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറേ ക്യാപ്സ് കിട്ടുന്നുണ്ട്. ക്യാപ്പ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അങ്ങനെ 2-3 കിലോമീറ്റർ ഞാൻ തപ്പി തപ്പി നടന്നപ്പോഴത്തേക്കും ഡോളർ ഐക്കൺ കിടന്ന് മിന്നാൻ തുടങ്ങി. കനത്തിൽ എന്തോ വില പിടിച്ച സാധനം താഴെ കിടപ്പുണ്ടെന്ന് മനസ്സിലായി. കോയിൻഡാ മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഒരു വിന്റേജ് സാധനമാണോ നമുക്ക് ഗൂഗിൾ ചെയ്ത സാധനം കിട്ടുന്നത്? പഴയ കറൻസിയാന്ന് തോന്നുന്നു. എടാ, ഇവിടെ ഭയങ്കര വലിയൊരു ഇത് വരുന്നുണ്ട്, സിഗ്നൽ വരുന്നുണ്ട്. യാ മോനെ, എന്തുവാ ഇത്? ഇതെന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല ഗോയ്സ്. ഇത് വല്ല ക്രൈം വിളിക്കേണ്ടവരും. എന്തുവാ കടലായി പേസിടും വാർത്തകൾ യാവും, തുളിയായി തുളിയായി കുറയും മൗനം. പേസിടും ഭാഷകൾ മട്ടും പുരിന്തിടുമേ, താണായെന്തൻ കാൽകൾ ഇരണ്ടും മുന്തൻ ദിശയിൽ തിരുമ്പും. ദൂരം നേരം കാലം എല്ലാം ഞാൻ ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റ് പറ്റത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി കണ്ടെത്തണം. അങ്ങനെ മെറ്റൽ ഡിക്റ്റേറ്റർ വെച്ച് ഞാൻ ബോംബ് തപ്പുവാന്ന് കരുതിയിട്ട് കുറെ ചേട്ടന്മാർ അവിടെ തടിച്ചുകൂടി. അപ്പൊ എനിക്കൊരു ഐഡിയ കത്തി. ഓരോരോ ചാക്ക് വെച്ച് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു. ഓരോ ചാക്കും നിറച്ച് കൊണ്ടുവരുന്നവർക്ക് നല്ലൊരു തുക പാരിതോഷികമായിട്ട് നമ്മൾ കൊടുക്കും. ഓഫർ ക്ലോസസ് സൂൺ. നമുക്കിവിടെ കിട്ടുന്നത് മെയിൻ കൂടുതൽ മെയിനായിട്ട് മരുന്ന് കുപ്പികൾ, പിന്നെ വേറെ എന്തൊക്കെയാ ബ്രോ? സിറിഞ്ചുകൾ ഒരുപാട് ഉണ്ടാവും, ഒരുപാട് സിറിഞ്ചുകൾ. എനിക്ക് ഇത് എവിടുന്നാണ്? ഇത് മെഡിക്കൽ യൂസ് കഴിഞ്ഞിട്ട് തട്ടുന്നതായിരിക്കും, കടലിൽ തട്ടുന്നതായിരിക്കും. ചില സമയത്ത് കുട്ടികളെ കളിക്കുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെയല്ല കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്, കാലിൽ സിറിഞ്ച് കൊണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോനെ, ദേ ഇതിട്ട് ഇനി ഇത് വേറെ ഒരു എക്സാമ്പിൾ. ഇത് പക്ഷെ ഇൻസുലിൻ്റെ ആണ്. ഇത് പിള്ളേരെ ഈ കടൽ കാണുമ്പോഴത്തേക്ക് നേരെ ഒക്കെ ഓടി വരും. ഇതൊക്കെ കയറിയാൽ എന്തൊക്കെ അസുഖം വരുന്ന ആർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് വലിയ നിധിയൊന്നും കിട്ടിയില്ല, പക്ഷെ ഇന്ന് കിട്ടിയ നിധികളാണ് ഇതാ ചേട്ടന്മാർ. പിന്നെ ഒട്ടും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഈ ഒരു ട്രാഷാണ് നമുക്ക് ശരിക്കും ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും വലിയ ട്രാഷ് എന്ന് പറഞ്ഞാൽ. ഇത്രയും നമുക്ക് ക്ലീൻ ഓഫ് ചെയ്യാൻ പറ്റി. മൊത്തവും പ്ലാസ്റ്റിക്കാണ് കാണുന്നത്. വാറ്റ കമ്പനിക്കാർ കണ്ടുകഴിഞ്ഞാൽ ദത്തെടുത്തോണ്ട് പോകും. അതായത് കടലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ പോകുമെന്ന് അല്ല അർത്ഥം, അവിടെ ഇട്ട് കഴിഞ്ഞാൽ കരയിൽ തന്നെ തിരിച്ചു വരും. ബൂമറാങ് പോലെ വരും, കർമ്മ നശിപ്പിച്ചു കളയാന്നുള്ള നമ്മുടെ ഇഷ്ടം. അത് തന്നെ. നമ്മുടെ ജാക്ക് ബ്ലോക്സ് അറിയാലോ, നമ്മുടെ അടി. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ചലഞ്ച്, ഇവിടെ സ്പോട്ടിൽ ഒരു ചലഞ്ച്. ജാക്സ് പറഞ്ഞ് ഇതുകൊണ്ട് ഗോൾഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വള താഴ്ത്തു ഗോൾഡ് തന്നെ വർക്കിംഗ് ആണ്. അപ്പൊ ഇവൻ ഇത് ഒളിപ്പിച്ചേക്കും, ഞാനത് കണ്ടുപിടിക്കും. ഇപ്രാവശ്യം മറ്റേ പിള്ളേച്ചന്റെ സാധനം വെച്ചിട്ടില്ല കേട്ടോ, എനിക്കും അറിയത്തില്ല എവിടെയായിരുന്നു.
രാവിലോട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പഴയ ഒരു വിൻറ്റേജ് പഴയ അഞ്ച് പൈസ, പിന്നെ ഒരു 2 രൂപ, പിന്നെ ഇതെല്ലാം ബ്രോൺസ് ആണെന്ന് കേട്ടോ. പിന്നെ ഇത് ചക്രം ഫണം എന്നാണ് പറയുന്നത്, പണം എന്നായിരിക്കും ഫണം എന്നായിരിക്കുന്നത്. വിത്തൗട്ട് ഇയർ യൂസ്ഡ് കോയിൻ 5,800 rupees. ഈ സാധനത്തിന് അത്ര വിലയുണ്ട്. മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഒന്ന് തുപ്പാനോ അല്ലെങ്കിൽ വേസ്റ്റ് കളയാൻ വേണ്ടി നമ്മൾ 2 വട്ടം ചിന്തിക്കും. അതുപോലെ തന്നെ ഈ ഭൂമി നമ്മുടെ സ്വന്തം വീടാണ്. ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. സൊല്യൂഷൻ, പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. കർമ്മ അതൊരു നമ്മൾ എങ്ങനെ കളഞ്ഞോ അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എത്തും.